നമ്മളെല്ലാരും കൂടിയിട്ട് ഇന്ന് വന്നിട്ട് ഒരു മന്തി കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ മിനിൽ ബ്രോ? യെസ് മിനിൽ ബ്രോ, അൽ നഹദി മന്തി. അപ്പൊ ദാ ഈ കാണുന്നതാണ് ദാ നമ്മളെ അൽ നഹദി മന്തി. യെസ്, നമ്മളെ മിനിൽ ബ്രോയുടെ വീടിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 3:30 ആയപ്പോഴാണ് നമ്മളിതാ മന്തി കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. മന്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മന്തി ഉണ്ട്, ഭാഗ്യത്തിന് മന്തി ഉണ്ട്. അതാ നമ്മളെ മന്തി ഷോപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സൗകര്യം ഒക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിട്ട്. അപ്പൊതാ നമ്മളെ ഫാമിലി എല്ലാരും മന്തി ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊതാ നമ്മളെ മന്തിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇതാ നമ്മൾ ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ മജ്ലീസ് അവൈലബിൾ ആണ്. അപ്പൊ മജ്ലീസിന്റെ ഉള്ളിലുള്ള സെറ്റപ്പാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടിയുള്ള മജ്ലീസും അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ മോളേച്ചിക്കൊക്കെ ഇരുന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് യെസ്. അപ്പൊതാ നമ്മൾ വന്നിട്ട് ടേബിളിൽ തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മിസ്റ്റർ സുരേഷ്, ഏത് മന്തി സ്ഥാനമാണ് തങ്ങൾക്ക് വേണ്ടത്? അതി ഏത് മന്തി വേണ്ടത്? ചിക്കൻ മട്ടൻ മന്തി അല്ലേ ടേസ്റ്റ്? പിന്നെ ജ്യൂസ്. ജ്യൂസ് ഏത് ജ്യൂസാണ് വേണ്ടത്? സ്ട്രോബെറിയാ. അതെവിടുന്ന സ്ട്രോബെറി ജ്യൂസ്? ഓറഞ്ച്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ സ്റ്റാർട്ടറും സൂപ്പും ഒക്കെ എത്തിയിട്ടുണ്ട്. മട്ടൻ സൂപ്പ് അല്ലേ? 1.5 നോക്കി നല്ല സൂപ്പാ. എന്റെ മീൻ ബ്രോ സൂപ്പ് എങ്ങനെ ഉണ്ട്? മീൻ ബ്രോന്റെ സ്ഥിരം സൂപ്പാണല്ലേ, സ്ഥിരം ഇവിടുന്ന് മന്തി അടിക്കുന്ന ആളാണ്. ബ്രോ ഒരു രക്ഷയില്ലാത്ത മന്തി എന്ന് പറഞ്ഞിട്ടാണ് ഇതാ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം സൂപ്പ് ഉണ്ടോ? യെസ്, അങ്ങനെ ഇതാ നമ്മളെ മന്തി എത്തിയിട്ടുണ്ട്. വാ, യെസ്. അപ്പൊ ഇതാ നമ്മളെ മന്തിയുടെ കൂടെ ഉള്ള ഇതെന്തായിരുന്നു പറഞ്ഞത്? ഇതിന്റെ പേര് ഹണി ചിക്കനാ? അപ്പൊ ഇതാ നമ്മളെ ഒരു ബ്രോ വന്നിട്ട് ഒരു സിസറൊക്കെ എടുത്തിട്ട് മന്തിയിലെ ചിക്കൻ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതാ നമ്മളെ മന്തിയൊക്കെ സെർവ് ചെയ്തു. ഇനിയിപ്പോ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മിനിൽ ബ്രോ ഓൾറെഡി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. യെസ് യെസ്, ഹണി ചിക്കൻ. യെസ്, അങ്ങനെ ഇതാ നമ്മളെ മന്തിയുടെ കൂടെ തന്നെയുള്ള കാമ്പയും അതേപോലെ തന്നെ ഇതിന്റെ പേര് ഹണീത്തി. യെസ്, അതാ നമ്മളെല്ലാരും വന്നിട്ട് ഏതാണ്ട് മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മയ്യ, എന്തുകൊണ്ട് മയ്യ? അല്ല മന്തി എങ്ങനെ ഉണ്ട് അഭിപ്രായം? മന്തി സൂപ്പർ, അതുകൊണ്ട് മയ്യ. അതെ, മന്തി അടിപൊളി. ഇവിടെയോ ബാക്കിയുള്ള അഭിപ്രായം? കുഴപ്പമില്ല. മോളേച്ചി കുഴപ്പമില്ല. സത്യം പറഞ്ഞാല് പ്രസാദ് ബ്രോ, മീനൻ ബ്രോ, ആദി, ഞങ്ങൾ അടിച്ചു പൊളിച്ച് കഴിച്ചു. പ്ലേറ്റൊക്കെ കാലി. ആ വിചാരണം കഴിച്ചിട്ടില്ല. എല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിരിക്കുകയാണ് എല്ലാ ചേട്ടാ. നമ്മള് പിന്നെ യങ് എന്നിട്ട് ദഹിക്കായിട്ട് കുറച്ച് സ്പ്രൈറ്റും മെറണ്ടയും ഒക്കെ വാങ്ങി അടിച്ചു കൂട്ടിയിരിക്കാണ്. യെസ്, ഹണി ടീ, ഹണി ടീ. അങ്ങനെ ഇതാ നമ്മളെല്ലാരും മന്തിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസാദ് ബ്രോ, ഞാൻ വിചാരിച്ചു എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ഇനിയല്ലോ വൈകുന്നേരം കൂട്ടില്ല. അത് വീഡിയോ വരുമ്പോഴേ കാണാൻ പറ്റും. യെസ്, അങ്ങനെ ഇതാ നമ്മളെ മന്തിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളിവിടെ ഇറങ്ങുവാണ്.
അപ്പൊ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഷോപ്പ് തന്നെയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡും ആണ്. അപ്പം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ടും അല്ല. ഞങ്ങൾ തന്നെയാ പുറത്തേക്ക്.